നമസ്കാരം ഷോട്ട് വെറ്റു പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കേരള പി എസ് സി പുറത്തിറക്കിയ മൂവായിരത്തിലധികം കറണ്ട് അപേഴ്സ് ചോദ്യങ്ങളുടെ ഇരുപത്തി മൂന്നാമത്തെ വീഡിയോ ആണ് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക ഓരോ വീഡിയോയിൽ നൂറ് ചോദ്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് കറണ്ട് അബീൽസ് റിവിഷന് പറ്റിയ നല്ലൊരു പുസ്തകം തന്നെയാണിത് അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് തന്നെ ഒരിക്കലുമെങ്കിലും വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം ആരോഗ്യ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപതിൽ രാജിവെച്ച ജപ്പാനീസ് പ്രധാനമന്ത്രി ആരാണ് ആൻസർ ഷിൻസോ ആബെ ആരോഗ്യ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപതിൽ രാജിവെച്ച ജപ്പാനീസ് പ്രധാനമന്ത്രിയാണ് ഷിൻസോ ആബെ നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ കോമൺ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തിയ ആദ്യ സംസ്ഥാനം ആൻസർ മധ്യപ്രദേശ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ആചരിച്ചത് ആൻസർ ഗാന്ധിജിയുടെ പ്രഥമ കേരള സന്ദർശനം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ ടണൽ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് ആൻസർ കെയ്ലോങ് ഹിമാചൽ പ്രദേശിലെ കെയ്ലോങ് റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ ടണൽ റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപതിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിന് അർഹനായ ക്രിക്കറ്റർ ആൻസർ രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപതിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിന് അർഹനായ ക്രിക്കറ്റർ ആൻസർ രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപതിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡിന് അർഹനായ ക്രിക്കറ്ററാണ് രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപതിൽ എം വി വക്കാഷിയോ എന്ന ജപ്പാനീസ് കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച കാരണം പരിസ്ഥിതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ആൻസർ മൗറീഷ്യസ് രണ്ടായിരത്തി ഇരുപതിൽ എം വി വക്കാഷിയോ എന്ന ജപ്പാനീസ് കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച കാരണം പരിസ്ഥിതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് മൗറീഷ്യസ് രണ്ടായിരത്തി ഇരുപതിൽ തുമ്പി മഹോത്സവം നടന്ന സംസ്ഥാനം ആൻസർ കേരളം കോവിഡിനെ പ്രതിരോധിക്കാൻ കോവിഡ് ബ്രിഗേഡ് രൂപവൽക്കരിച്ച ആദ്യ സംസ്ഥാനം ആൻസർ കേരളം രണ്ടായിരത്തി ഇരുപതിൽ പ്രതീകാത്മകമായി സുപ്രീംകോടതി ഒരു രൂപ പിഴ വിധിച്ച പ്രമുഖ അഭിഭാഷകൻ ആൻസർ പ്രശാന്ത് ഭൂഷൺ ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്താണ് പുതിയ റെയിൽവേ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ആൻസർ കർണാടകം എം പി വീരേന്ദ്രകുമാർ അന്തരിച്ച ഒഴിവിൽ രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആൻസർ എം വി ശ്രേയാംസ് കുമാർ എം പി വീരേന്ദ്രകുമാർ അന്തരിച്ച ഒഴിവിൽ രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് എം വി ശ്രേ ശ്രേയാംസ് കുമാർ ഉറുദുവിനും ഇംഗ്ലീഷിനും പുറമെ ജമ്മുകാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷകളായി രണ്ടായിരത്തി ഇരുപതിൽ പാർലമെൻറ്റ് അംഗീകരിച്ച ഭാഷകൾ ഏതെല്ലാം ആൻസർ ഡോഗ്രി കാശ്മീരി ഹിന്ദി ഉർദുവിനും ഇംഗ്ലീഷിനും പുറമെ ജമ്മുകാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷകളായി രണ്ടായിരത്തി ഇരുപതിൽ പാർലമെൻ്റ് അംഗീകരിച്ച ഭാഷകളാണ് ഡോഗ്രി കാശ്മീരി ഹിന്ദി എന്നിവ ആദ്യത്തെ ഓൾ ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ആൻസർ മിസോറാം ആദ്യത്തെ ഓൾ ഇന്ത്യ ഹാപ്പിനസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് മിസോറാം ആദ്യത്തെ ഓൾ ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ കേന്ദ്രഭരണ പ്രദേശം ആൻസർ ആൻഡമാൻ നിക്കോബാർ ആദ്യത്തെ ഓൾ ഇന്ത്യ ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാമതെത്തിയ കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ആസാദി ഫ്രീഡം ഫാസിസം ഫിക്ഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ആൻസർ അരുന്ധതി റോയ് അരുന്ധതി റോയ് ആണ് ആസാദി ഫ്രീഡം ഫാസിസം ഫിക്ഷൻ എന്ന പുസ്തകം രചിച്ചത് ഏറ്റവും കൂടുതൽ കാലം ജപ്പാൻ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി ആരാണ് ആൻസർ ഷിൻസോ ആബെ കേരളത്തിൽ എവിടെയാണ് ഇൻ്റർനാഷണൽ വിമൻസ് ട്രേഡ് സെൻ്റർ സ്ഥാപിതമായത് ആൻസർ അങ്കമാലി റാഫേൽ വിമാനം നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനി ആൻസർ ദസോ ഏവിയേഷൻ റാഫേൽ വിമാനം നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനിയാണ് ദസോ ഏവിയേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ രാജ രവിവർമ്മ പുരസ്കാരം നേടിയത് ആരാണ് ആൻസർ ബി ഡി ദത്തൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ രാജാ രവിവർമ്മ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ബി ഡി ദത്തൻ രണ്ടായിരത്തി പതിനെട്ടിലെ രാജ രവിവർമ്മ പുരസ്കാരം നേടിയ വ്യക്തിയാണ് പാരീസ് വിശ്വനാഥൻ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഇന്ത്യൻ നേവൽഷിപ്പ് കവരത്തി കമ്മീഷൻ ചെയ്തത് എവിടെയാണ് ആൻസർ വിശാഖപട്ടണം ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ആൻസർ അസം നൊവാക് ദ്യോക്കോവിച്ചിനെ തോൽപ്പിച്ച് രണ്ടായിരത്തി ഇരുപതിലെ ഫ്രഞ്ച് ഓപ്പൺ സ്വന്തമാക്കിയത് ആരാണ് ആൻസർ റാഫേൽ നദാൽ വിർച്വലായി നടന്ന പത്താമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് ആരാണ് ആൻസർ വി മുരളീധരൻ രണ്ടായിരത്തി ഇരുപതിൽ സീറോ വേസ്റ്റ് ഡെസ്റ്റിനേഷൻ പദ്ധതി നടപ്പാക്കിയത് എവിടെയാണ് ആൻസർ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ രാജിവെച്ച കേന്ദ്രമന്ത്രി ആൻസർ ഹർസിമ്രത് കൗർ ബാദൽ രണ്ടായിരത്തി ഇരുപതിൽ ലോഹബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് ആൻസർ രാജേഷ് ഖുള്ളാർ രണ്ടായിരത്തി ഇരുപതിൽ ലോഹബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് രാജേഷ് ഖുള്ളാർ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഡയാനെ ചുഴലിക്കാറ്റ് ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യൻ നാവികസേന ഓപ്പറേഷൻ വാനില നടത്തിയ രാജ്യം ആൻസർ മഡഗാസ്കർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിലെ ഏത് സേനാ വിഭാഗമാണ് ഹ്യൂമൻ റൈറ്റ്സ് സെല്ലിന് രൂപം നൽകിയത് ആൻസർ കരസേന രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ സ്പേസ് കമ്മീഷൻ ചെയർമാനായി കാലാവധി നീട്ടി നൽകപ്പെട്ട വ്യക്തി ആൻസർ കെ ശിവൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ സ്പേസ് കമ്മീഷൻ ചെയർമാനായി കാലാവധി കാലാവധി നീട്ടി നൽകപ്പെട്ട വ്യക്തിയാണ് കെ ശിവൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏത് ഹൈക്കോടതിയാണ് പരസ്യങ്ങളിൽ ദൈവത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നത് വിലക്കിയത് ആൻസർ ബോംബെ ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താൻസൻ സമ്മാനത്തിന് അർഹനായ സന്തൂർ വാതകൻ ആൻസർ സതീഷ് വ്യാസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താൻസൻ സമ്മാനത്തിന് അർഹനായ സന്തൂർ വാതകനാണ് സതീഷ് വ്യാസ് കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡിന് അർഹനായ ഫ്രഞ്ച് ചലച്ചിത്രകാരൻ ആൻസർ ജീൻ ലൂക്ക് ഗോഡാർഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായ ഫ്രഞ്ച് ചലച്ചിത്രകാരനാണ് ജീൻ ലൂക്ക് ഗോഡാർഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൊട്ടിത്തെറിച്ച മെറാപ്പി അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് ആൻസർ ഇന്തോനേഷ്യ കൊച്ചി മാംഗ്ലൂർ ഗെയിൽ പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ് ആൻസർ നരേന്ദ്രമോദി കൊച്ചി മാംഗ്ലൂർ ഗെയിൽ പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് നരേന്ദ്രമോദി കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് മേൽ ചുമത്താൻ തീരുമാനിച്ച അധിക നികുതി ആൻസർ ഗ്രീൻ ടാക്സ് കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾക്ക് മേൽ ചുമത്താൻ തീരുമാനിച്ച അധിക നികുതിയുടെ പേരാണ് ഗ്രീൻ ടാക്സ് കേരള ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര ചെയർമാൻ പദവി രാജിവെച്ചത് ആരാണ് ആൻസർ വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥി ആൻസർ സുരനാം പ്രസിഡൻ്റായ ചന്ദ്രിക പ്രസാദ് സന്തോക്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രവാസി ഭാരതീയ ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയാണ് സുരിനാം പ്രസിഡൻറ്റായ ചന്ദ്രിക പ്രസാദ് സന്തോക്കി രണ്ട് പ്രാവശ്യം ഇമ്പീച്ച്മെൻറ്റ് നേരിട്ട അമേരിക്കൻ പ്രസിഡൻറ്റ് ആൻസർ ഡൊണാൾഡ് ട്രംപ് ഗോവയിൽ നടന്ന അമ്പത്തി ഒന്നാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ജൂറി ചെയർമാൻ ആൻസർ പാബ്ലോ സീസർ അർജൻറ്റീനക്കാരനായ പാബ്ലോ സീസറാണ് ഗോവയിൽ നടന്ന അമ്പത്തൊന്നാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ജൂറി ചെയർമാൻ ഗോവയിൽ നടന്ന അമ്പത്തൊന്നാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ഡാനിഷ് സിനിമ ആൻസർ ഇൻ ടു ദ ഡാർക്ക്നെസ് ഇത് സംവിധാനം ചെയ്തത് ആൻഡേഴ്സ് ഡെഫ്നാണ് ഗോവയിൽ നടന്ന അമ്പത്തൊന്നാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആൻസർ ചെൻ നിയൻ കോ ചെൻ നിയൻ കോയാണ് ഗോവയിൽ നടന്ന അമ്പത്തൊന്നാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സൈലന്റ് ഫോറസ്റ്റ് എന്ന തായ്വാനീസ് ചിത്രത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഗോവയിൽ നടന്ന അമ്പത്തൊന്നാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആൻസർ സു ചുവാൻ ലിയു സു ചുവൻ ലിയു ആണ് അമ്പത്തൊന്നാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോവയിൽ നടന്ന അമ്പത്തൊന്നാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആൻസർ സോഫിയ സ്റ്റഫീജ് സോഫിയ സ്റ്റഫീജാണ് ഗോവയിൽ നടന്ന അമ്പത്തൊന്നാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവ് ആൻസർ കെ പി ശർമ്മ ഓലി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവാണ് കെ പി ശർമ്മ ഓലി രണ്ടായിരത്തി ഇരുപതിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ്റെ എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു ആൻസർ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റായ ആദ്യ ഏഷ്യൻ അമേരിക്കൻ ആൻസർ കമല ഹാരിസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റായ ആദ്യ ഏഷ്യൻ അമേരിക്കനാണ് കമല ഹാരിസ് രണ്ടായിരത്തി ഇരുപതിലെ യു എസ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് ആരെയാണ് പരാജയപ്പെടുത്തിയത് ആൻസർ മൈക്ക് പെൻസ് അദ്ദേഹം മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എത്രാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ് ജോ ബൈഡൻ ആൻസർ നാൽപ്പത്തി ആറാമത് എത്രാമത്തെ അമേരിക്കൻ വൈസ് പ്രസിഡൻ്റാണ് കമല ഹാരിസ് ആൻസർ നാൽപ്പത്തി ഒമ്പതാമത് കമല ഹാരിസിൻ്റെ മാതൃസംസ്ഥാനം ആൻസർ കാലിഫോർണിയ വൈസ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് കമല ഹാരിസ് എവിടുത്തെ ആയിരുന്നു ആൻസർ കാലിഫോർണിയ കൊച്ചി മംഗലാപുരം ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ ആകെ നീളം ആൻസർ നാനൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ ജൂണിൽ കാനഡയിൽ സുപ്രീം കോടതി ജഡ്ജിയായ ഇന്ത്യൻ വംശജൻ ആൻസർ മഹ്മൂദ് ജമാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ കാനഡയിൽ കോടതി ജഡ്ജിയായ ഇന്ത്യൻ വംശജനാണ് മഹ്മൂദ് ജമാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ സിനിമകളുടെ റിലീസിനായി സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം അവതരിപ്പിക്കാൻ തീരുമാനിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആൻസർ കേരളം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ സിനിമകളുടെ റിലീസിനായി സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം അവതരിപ്പിക്കാൻ തീരുമാനിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ഈ നൂറ്റാണ്ടിൽ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഓവറുകൾ എറിഞ്ഞതിൻ്റെ ഇട്ട താരം ആൻസർ റാഷിദ് ഖാൻ രണ്ടായിരത്തി ഇരുപതിലെ മികച്ച ഇന്ത്യൻ ചെസ് താരമായി ചെസ് ഡോട്ട് കോം തിരഞ്ഞെടുത്ത മലയാളി താരം ആൻസർ നിഹാൽ സരിൻ രണ്ടായിരത്തി ഇരുപതിലെ മികച്ച ഇന്ത്യൻ ചെസ് താരമായി ചെസ് ഡോട്ട് കോം തിരഞ്ഞെടുത്ത മലയാളി താരമാണ് നിഹാൽ സരിൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അന്തരിച്ച ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ആൻസർ കഥകളി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡ്രാഗൺ ഫ്രൂട്ടിന് കമലം എന്ന് പേര് നൽകിയ സംസ്ഥാനം ആൻസർ ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡ്രാഗൺ ഫ്രൂട്ടിന് കമലം എന്ന് പേര് നൽകിയ സംസ്ഥാനമാണ് ഗുജറാത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പതിനായിരം റൺസ് തികച്ച ആദ്യ ഇന്ത്യക്കാർ ആൻസർ മിതാലി രാജ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പതിനായിരം റൺസ് തികച്ച ആദ്യ ഇന്ത്യക്കാരിയാണ് മിതാലി രാജ് ഏത് ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് സമിയ സുലുഹു ഹസൻ ആൻസർ താൻസാനിയ അന്താരാഷ്ട്ര തലത്തിൽ പുരുഷന്മാരുടെ ടെസ്റ്റ് ക്രിക്കറ്റ് നിയന്ത്രിച്ച ആദ്യത്തെ വനിതാ മാച്ച് ഓഫീഷ്യൽ ആൻസർ ക്ലയർ പോളോസാക്ക് അന്താരാഷ്ട്ര തലത്തിൽ പുരുഷന്മാരുടെ ടെസ്റ്റ് ക്രിക്കറ്റ് നിയന്ത്രിച്ച ആദ്യത്തെ വനിതാ മാച്ച് ഓഫീഷ്യലാണ് ക്ലയർ പോളോസാക്ക് ഇന്ത്യയിലെ കോവിഡ് നയൻറ്റീൻ വാക്സിനേഷൻ യജ്ഞം പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തത് എന്നാണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അന്തരിച്ച ഇന്ത്യൻ ബാങ്കിംഗ് പരിഷ്കാരങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആൻസർ എം നരസിംഹം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ബാങ്കിംഗ് പരിഷ്കാരങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം നരസിംഹം ഇന്ത്യ കൂടി അംഗമായ ഏത് കൂട്ടായ്മയാണ് മിനി നാറ്റോ എന്ന് ചൈന വിമർശിക്കുന്നത് ആൻസർ കോഡ് ഇന്ത്യ കൂടി അംഗമായ കോഡ് കൂട്ടായ്മയാണ് മിനി നാറ്റോ എന്ന് ചൈന വിമർശിക്കുന്നത് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ആർക്കൈവ്സ് അവാർഡിന് അർഹനായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആൻസർ അമിതാഭ് ബച്ചൻ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫിലിം ആർക്കൈവ്സ് അവാർഡിന് അർഹനായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് അമിതാഭ് ബച്ചൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ഇന്ത്യ കമ്മീഷൻ ചെയ്ത സമുദ്രോപരിതലത്തിലും കടലിനടിയിലും ഒരുപോലെ ആക്രമണം നടത്താൻ കഴിവുള്ള അന്തർവാഹിനി ആൻസർ ഐ എൻ എസ് കരഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ഇന്ത്യ കമ്മീഷൻ ചെയ്ത സമുദ്രോപരിതലത്തിലും കടലിനടിയിലും ഒരുപോലെ ആക്രമണം നടത്താൻ കഴിവുള്ള അന്തർവാഹിനിയാണ് ഐ എൻ എസ് കരഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരുടെ എണ്ണം ആൻസർ രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ ടേൺ ഔട്ട് ആൻസർ എഴുപത്തി നാല് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം പിണറായി വിജയൻ കേരള നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ആൻസർ ധർമ്മടം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ രാജിവെച്ച കർണാടക മുഖ്യമന്ത്രി ആൻസർ ബി എസ് യെദ്യൂരപ്പ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ രാജിവെച്ച കർണാടക മുഖ്യമന്ത്രിയാണ് ബി എസ് യെദ്യൂരപ്പ ട്രാൻസ്ജെൻഡർമാരെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ആൻസർ ഛത്തീസ്ഗഡ് ട്രാൻസ്ജെൻഡർമാരെ പോലീസ് സേനയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ മെറ്റീരിയോളജിക്കൽ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ആൻസർ ലഡാക്കിലെ ലേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മെറ്റീരിയോളജിക്കൽ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് ലഡാക്കിലെ ലേയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ സീ ടണൽ എവിടെയാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ആൻസർ മുംബൈ അയൽ രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകി സഹായിക്കുന്ന ഇന്ത്യൻ പദ്ധതി ആൻസർ വാക്സിൻ മൈത്രി അയൽ രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകി സഹായിക്കുന്ന ഇന്ത്യൻ പദ്ധതിയുടെ പേരാണ് വാക്സിൻ മൈത്രി വാക്സിൻ മൈത്രിയിലൂടെ സഹായം ലഭിച്ച ആദ്യ രാജ്യങ്ങൾ ആൻസർ ഭൂട്ടാനും മാലദ്വീപും വാക്സിൻ മൈത്രിയിലൂടെ സഹായം ലഭിച്ച ആദ്യ രാജ്യങ്ങളാണ് ഭൂട്ടാനും മാലദ്വീപും ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് സ്ഥാപിച്ച സംസ്ഥാനം ആൻസർ തെലങ്കാന ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് സ്ഥാപിച്ച സംസ്ഥാനമാണ് തെലങ്കാന ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് സ്ഥാപിച്ച പോലീസ് സ്റ്റേഷൻ ആൻസർ ഗച്ചി ബൗളി ഗച്ചി ബൗളിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് സ്ഥാപിച്ച പോലീസ് സ്റ്റേഷൻ ഏത് രാജ്യത്തെ ഭരണാധികാരിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഗാന്ധി സമാധാന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി സമർപ്പിച്ചത് ആൻസർ ഒമാൻ ഒമാനിലെ സുൽത്താൻ ഖാബൂസ് ബിൻ സയ്ദ് അൽ സെയ്ദ് എന്ന ഭരണാധികാരിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഗാന്ധി സമാധാന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി സമർപ്പിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ആൻസർ ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം ആൻസർ നൂറ്റി മുപ്പത്തി ഒമ്പതാം സ്ഥാനം രണ്ടായിരത്തി ഇരുപൊന്നിലെ ഓസ്കാർ അവാർഡിന് അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേ വിഭാഗത്തിൽ നോമിനേഷൻ ലഭിച്ച ഇന്ത്യൻ ചിത്രം ആൻസർ ദ വൈറ്റ് ടൈഗർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓസ്കാർ അവാർഡിന് അഡാപ്റ്റഡ് സ്ക്രീൻപ്ലേ വിഭാഗത്തിൽ നോമിനേഷൻ ലഭിച്ച ഇന്ത്യൻ ചിത്രമാണ് ദ വൈറ്റ് ടൈഗർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ അന്തരിച്ച കേരള നിയമസഭയുടെ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ആൻസർ സി എ കുര്യൻ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലാണ് ചിനാബ് പാലം നിർമ്മിച്ചത് ആൻസർ ജമ്മു കാശ്മീർ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ ഫെൻസർ ആൻസർ ഭവാനി ദേവി ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ ഫെൻസർ ആണ് ഭവാനി ദേവി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് നേടിയ വനിത ആൻസർ ബയോൺസ് ആണ് ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡ് നേടിയത് ആകെ ഇരുപത്തെട്ട് ഗ്രാമി അവാർഡുകളാണ് അദ്ദേഹം നേടിയത് ശ്രീ ബാഹുബലി അഹിംസ ദിഗ്വിജയം എന്ന കൃതിയിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ രാഷ്ട്രീയ നേതാവ് ആൻസർ വീരപ്പമൊയ്ലി ശ്രീ ബാഹുബലി അഹിംസ ദിഗ്വിജയം എന്ന കൃതിയിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ രാഷ്ട്രീയ നേതാവാണ് വീരപ്പമൊയ്ലി കേരള നിയമസഭയിലേക്ക് മത്സരിച്ച ആദ്യ ട്രാൻസ്ജെൻഡറായ അനന്യകുമാരി അലക്സ് ഏത് മണ്ഡലത്തിലാണ് മത്സരിച്ചത് ആൻസർ വേങ്ങര ടെറിട്ടോറിയൽ ആർമിയിൽ ക്യാപ്റ്റനായ ആദ്യത്തെ നിലവിലത്തെ പാർലമെന്റ് അംഗം ആൻസർ അരുരാ അനുരാഗ് താക്കൂർ ടെറിട്ടോറിയൽ ആർമിയിൽ ക്യാപ്റ്റനായ ആദ്യത്തെ നിലവിലെ പാർലമെൻറ് അംഗമാണ് അനുരാഗ് താക്കൂർ ജനറൽ ബജറ്റിൽ ജെൻഡർ ബജറ്റ് എന്ന ആശയം ആരംഭിച്ച സംസ്ഥാനം ആൻസർ ആന്ധ്രാപ്രദേശ് ഉത്തരാഖണ്ഡിലെ റാണിഖേദിൽ നടന്ന ദസ്തലിക് ലിഖ് ടു എന്ന സൈനിക അഭ്യാസത്തിൽ ഇന്ത്യയ്ക്കൊപ്പം പങ്കെടുത്ത രാജ്യം ആൻസർ ഉസ്ബെക്കിസ്ഥാൻ ഉത്തരാഖണ്ഡിലെ റാണിഖേദിൽ നടന്ന ദസ്തലിക് ലിഖ് ടു എന്ന സൈനിക അഭ്യാസത്തിൽ ഇന്ത്യയ്ക്കൊപ്പം പങ്കെടുത്ത രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ആഘോഷം ആൻസർ ആസാദിക്ക അമൃത് മഹോത്സവം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി വാർഷികവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ആഘോഷത്തിൻ്റെ പേരാണ് ആസാദിക്ക അമൃത് മഹോത്സവം ബജ്റംഗ് പൂനിയ ഏത് ദിനത്തിലാണ് ലോഹ നമ്പർ വൺ ആയത് ആൻസർ റസ്ലിംഗ് ഐക്യരാഷ്ട്ര പൊതുസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് ആൻസർ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടാണ് ഐക്യരാഷ്ട്ര പൊതുസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആചരിക്കുന്നത് ഇന്ത്യയിലെ ഏത് സർവകലാശാലയാണ് ആദ്യമായി ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയത് ആൻസർ ഡൽഹി സർവകലാശാല ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യുദ്ധ യുദ്ധക്കപ്പലുകളെയും കച്ചവടക്കപ്പലുകളെയും നിരീക്ഷിക്കാൻ ഇന്ത്യ ഉപയോഗിക്കുന്ന നിരീക്ഷണ ഉപഗ്രഹം ആൻസർ സിന്ധുനേത്ര ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യുദ്ധക്കപ്പലുകളെയും കച്ചവടക്കപ്പലുകളെയും നിരീക്ഷിക്കാൻ ഇന്ത്യ ഉപയോഗിക്കുന്ന നിരീക്ഷണ ഉപഗ്രഹത്തിൻ്റെ പേരാണ് സിന്ധുനേത്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജപ്പാന്റെ ഓർഡർ ഓഫ് റൈസിംഗ് സൺ പുരസ്കാരം നേടിയ ബാംഗ്ലൂരു സ്വദേശിയായ അധ്യാപിക ആൻസർ ശ്യാമള ഗണേഷ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജപ്പാൻ്റെ ഓർഡർ ഓഫ് റൈസിങ് സൺ പുരസ്കാരം നേടിയ ബാംഗ്ലൂരു സ്വദേശിയായ അധ്യാപികയാണ് ശ്യാമള ഗണേഷ് ഇന്ത്യ മൈ സ്പെഷ്യൽ ബൗണ്ട് ലവ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ആൻസർ ഗോപിനാഥ് മുതുകാട് ഇന്ത്യ മൈ സ്പെഷ്യൽ ബൗണ്ട് ലവ് എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് ഗോപിനാഥ് മുതുകാട് ഏത് രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂവായിരം വർഷം പഴക്കമുള്ള നഗരം കണ്ടെത്തിയത് ആൻസർ ഈജിപ്ത് നാസ്കോമിൻ്റെ മേധാവിയായ ആദ്യ വനിത ആൻസർ രേഖ എം മേനോൻ നാസ്കോമിൻ്റെ മേധാവിയായ ആദ്യ വനിതയാണ് രേഖ എം മേനോൻ അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത നൂറ് ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിലേക്കായി ഷെയർ ചെയ്യുക താങ്ക്